പതിനെട്ടിനും 45നും ഇടയിൽ പ്രായമുള്ളവർക്കായി വാങ്ങുന്ന വാക്സിൻ അവർക്ക് തന്നെ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആന്റിജൻ പരിശോധനയാണ് കൂടുതൽ പ്രായോഗികമെന്ന് മുഖ്യമന്ത്രി. മികച്ച ഫലം നൽകുന്ന ആന്റിജൻ കിറ്റ് ലഭ്യമാണ്. ആന്റിജൻ നെഗറ്റീവായവരിൽ രോഗം സംശയിക്കുന്നവർക്ക് മാത്രം RT-PCR മതി. ഇത് സംബന്ധിച്ച ICMR-ന്റെ പുതിയ മാർഗനിർദ്ദേശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണം നേതാക്കൾ തമ്മിലുള്ള അനൈക്യമാണെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കി ഡൽഹിയിൽ ചുമതല നൽകാൻ നീക്കം. കേരളത്തിൽ ഗ്രൂപ്പ് ശക്തമാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നൽകിയ റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. മുല്ലപ്പള്ളിക്ക് AI ഗ്രൂപ്പുകളുടെയും ചെന്നിത്തലയ്ക്ക് പാർട്ടിയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിന്തുണ ഉണ്ടായില്ലെന്നാണ് ആരോപണം. തോൽവിയുടെ കാരണം കണ്ടെത്താൻ അശോക് ചവാന്റെ നേതൃത്വത്തിൽ സമിതിയെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ അഭിപ്രായമറിയാൻ മല്ലികാർജുൻ ഖാർഗെയുടെ സംഘവും വരാനിരിക്കുകയാണ്. 2 മുതൽ 18 വയസ്സ് വരെയുള്ളവരിൽ കോവാക്സിൻ പരീക്ഷണം നടത്താമെന്ന് വിദഗ്ധ സമിതി ശുപാർശ. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ സബ്ജക്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടേതാണ് ശുപാർശ. അന്തിമ അനുമതി കൂടി ലഭിച്ചാൽ വാക്സിൻ പരീക്ഷണം തുടങ്ങും. ഡൽഹി എയിംസ്, പട്ന എയിംസ്, നാഗ്പൂർ മെഡ്രിന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്നിവിടങ്ങളിൽ 525 പേരിൽ പരീക്ഷണം ആരംഭിക്കാനാണ് നീക്കം. കോവിഡ് 3-ാം തരംഗം കുട്ടികളെ ബാധിക്കാനിടയുണ്ടെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ മധ്യവേനൽ അവധിക്കു ശേഷം പ്രവർത്തനം പൂർണ്ണമായും ഓൺലൈനിലാക്കാൻ ഹൈക്കോടതിയുടെ തീരുമാനം. കേസുകളുടെ ഫയലിംഗ് ഓൺലൈനിലാക്കും. സിറ്റിംഗുകൾ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകും. കേസുകളുടെ ഫിസിക്കൽ കോപ്പി കോടതി പ്രവർത്തനം പുനരാരംഭിച്ച് 45 ദിവസത്തിനകം നൽകണം. അടിയന്തര സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലുള്ള 2 സ്റ്റാർട്ടപ്പുകൾക്ക് ദേശീയ സാങ്കേതിക പുരസ്കാരം. സാങ്കേതിക വിദ്യാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിനാണ് ഇൻഡോട്ട് ടെക്നോളജീസ്, ഐറോവ് ടെക്നോളജീസ് സ്റ്റാർട്ടപ്പുകൾ അർഹരായത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വിഭാഗത്തിലാണ് പുരസ്കാരം. 15 ലക്ഷം രൂപയും ട്രോഫിയും ലഭിക്കും. സംസ്ഥാനത്ത് സമൂഹ അടുക്കള വഴി കൂടുതൽ പേർക്ക് ഭക്ഷണമെത്തിക്കും. കോവിഡ് രോഗികൾ, വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ 10 ദുർബല വിഭാഗങ്ങളിൽ അർഹർക്ക് ഭക്ഷണം ലഭ്യമാക്കും. ഇത് സംബന്ധിച്ച് തദ്ദേശ വകുപ്പ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. ആവശ്യാനുസരണം മാത്രമേ സമൂഹ അടുക്കള ആരംഭിക്കാവൂ. ദുർബല വിഭാഗങ്ങളിൽ നിന്ന് അർഹരുടെ പട്ടിക തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കണം. ഭക്ഷണം ആവശ്യമുള്ള കിടപ്പ് രോഗികളും പാലിയേറ്റീവ് കെയറിലുള്ളവരും മത്സ്യത്തൊഴിലാളി ഗ്രാമങ്ങളിലുള്ളവർ, പട്ടികജാതി പട്ടികവർഗ കോളനികളിലുള്ള ആളുകൾ എന്നിവരും പട്ടികയിലുണ്ടാകും. തൊഴിൽ വകുപ്പ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അതിഥി തൊഴിലാളി ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം എത്തിക്കും. അഗതിരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, ബഡ്സ് ഗുണഭോക്താക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, ഭിക്ഷാടകർ, അഗതികൾ എന്നിവർക്കും ഭക്ഷണം എത്തിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓക്സിജൻ സിലിണ്ടറുകളും ജീവൻ രക്ഷാ മരുന്നും എത്തിക്കാൻ KSRTC. ഓക്സിജൻ ടാങ്കറുകൾ സർവീസ് നടത്താൻ KSRTC ഡ്രൈവർമാരും രംഗത്തിറങ്ങും. ഇതിന് സന്നദ്ധരായ ഡ്രൈവർമാരുടെ ആദ്യ ബാച്ചിലെ 35 പേർക്ക് വ്യാഴാഴ്ച പരിശീലനം നൽകും. പാലക്കാട് മോട്ടോർ വാഹന വകുപ്പാണ് പരിശീലനം നൽകുക. പരിശീലനം പൂർത്തിയാകുന്ന ഡ്രൈവർ പാലക്കാട്ടെ ഐനോസ് കമ്പനിയുടെ ഓക്സിജൻ ടാങ്കറുകൾ ഓടിക്കും. സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ കേരളത്തിലുടനീളം നിരവധി ഡ്രൈവർമാരെ ആവശ്യമുണ്ട്. വിദഗ്ധ ഡ്രൈവർമാരുടെ കുറവുള്ളതിനാൽ ഓക്സിജൻ വാർ റൂമിൽ നിന്ന് KSRTCയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. തുടർന്ന് ടാങ്കർ ലോഡി ഓടിക്കാൻ സന്നദ്ധരായവരെ ക്ഷണിച്ച് KSRTC സർക്കുലർ ഇറക്കി. 450-ലേറെ പേർ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ സേവനത്തിന് താൽപ്പര്യം അറിയിച്ചു. ഇതിലെ ആദ്യ ബാച്ചിനാണ് പരിശീലനം. തുടർന്ന് വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്നുള്ള 25 ഡ്രൈവർമാർക്ക് പരിശീലനം നൽകും. അത്യാവശ്യഘട്ടത്തിൽ ഇവരുടെ സേവനം ഉപയോഗിക്കും. ഇസ്രയേലിൽ ഹമാസിൻ്റെ ഷെല്ലാക്രമണത്തിൽ മരിച്ച ഇടുക്കി കീരിത്തോട് സ്വദേശിനി സൗമ്യ സന്തോഷിൻ്റെ മൃതദേഹം 18-ന് നാട്ടിലെത്തിക്കും. ചൊവ്വാഴ്ച ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രയേലി പട്ടണമായ അഷ്കലോണിലാണ് കാഞ്ഞിരംദാനം സന്തോഷിൻ്റെ ഭാര്യ സൗമ കൊല്ലപ്പെട്ടത്. സൗമ്യയുടെ മൃതദേഹം ഇന്ത്യൻ എംബസി ഏറ്റുവാങ്ങി. ഇസ്രയേലിൽ അവധിയായതിനാൽ തിങ്കളാഴ്ചത്തെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ മൃതദേഹം അയയ്ക്കാനാണ് തീരുമാനം.